ഹായ്, പ്ലേ ആപ്പ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെയാണ്. ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ വാട്സപ്പ് ഇൻസ്റ്റാളാകുന്നതും വാട്സപ്പിൻ്റെ മീഡിയകളെല്ലാം സേവ് ആകുന്നതും നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജിലാണ്. അങ്ങനെയുള്ള സ്റ്റോറേജ് നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ വാട്സപ്പ് നമുക്ക് മെമ്മറി കാർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. വീഡിയോ കാണുക. ഹായ്, വാട്സപ്പ് നമ്മുടെ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലിങ്ക് ടു എസ് ടി കാർഡ് എന്ന ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ടഡ് ആയിരിക്കണം. റൂട്ടഡ് അല്ല എങ്കിൽ നമുക്ക് എല്ലാ ഫയൽസും മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. റൂട്ടഡ് ഫോണുകളിൽ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. നമ്മുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഡീറ്റെയിൽസാണ് വരിക. ഇത് ഓപ്പൺ ആയതിനു ശേഷം തൊട്ട് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം സെറ്റിങ്സ് എന്ന ഓപ്ഷൻ. സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരെ താഴേക്കായിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാം ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഇൻറ്റേണൽ എന്നുണ്ടാവും. അതിൽ ഓട്ടോമാറ്റിക് എന്നായിരിക്കും ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മളത് എക്സ്റ്റേണലാക്കി ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അഥവാ നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ താഴേക്കായിട്ട് നിങ്ങൾക്ക് കാണാം എല്ലാ നമ്മുടെ ആപ്ലിക്കേഷൻസും കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്ന 145 ആപ്ലിക്കേഷൻസാണ്. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതിൽ കാണിക്കുന്നതാണ്. ഇതിൽ നമ്മൾ എന്താക്കുക, നമ്മുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്തു. 48 MB എൻ്റെ വാട്സപ്പ് സൈസ്. അതിൽ മാക്സിമം സ്റ്റോറേജ് 36.43 MB വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം സ്റ്റോറേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഫയൽസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാം. ലൊക്കേഷൻ സെലക്ട് ചെയ്ത് എസ് ടി കാർഡിലേക്കായിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും എന്താക്കാം, ഒന്ന് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് എസ് ടി കാർഡ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കായിട്ട് നമ്മുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാം വാട്സപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ വാട്സപ്പ് ഫോൾഡർ, നമ്മുടെ സാധാരണ ഇൻറ്റേണൽ സ്റ്റോറേജിൽ സേവ് ആവുന്ന വാട്സപ്പ് ഫോൾഡർ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എസ് ടി കാർഡിലാണ് സേവ് ആയത്. ഇത് തൊട്ട് മുന്നേ അയച്ച ഒരു ഫോട്ടോസ് ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. വളരെ സിമ്പിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇത് റൂട്ടഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും വാട്സപ്പ് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ നമ്മൾ എസ് ടി കാർഡിൽ കണ്ട അതേ ഒരു ഇമേജ് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആവുന്നത്. സാധാരണ മൂവ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കാറില്ല. വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. ഫോൺ റൂട്ടഡ് ആണെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.